ഘട്ടങ്ങളായി നടക്കുന്ന വോട്ടെടുപ്പിൽ ആദ്യ ഘട്ടത്തിലേക്ക് വരാം. ആദ്യഘട്ടം വോട്ടെടുപ്പ് നടക്കുക 19 തീയതിയാണ്. വോട്ടെണ്ണൽ 4 June 7 ഘട്ടങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം 1st April 19. നമ്മുടെ തെരഞ്ഞെടുപ്പ് കലണ്ടറിലേക്ക് നമ്മൾ വിശദമായി വന്നാൽ 19th ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 2nd എന്ന് പറയുന്നത് തൊട്ടടുത്ത ആഴ്ച. കേരളം ഏറ്റവും പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്ന ഡിജിറ്റ് 26. April 26 രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക. 3rd വോട്ടെടുപ്പിലേക്ക് വീണ്ടുമുണ്ട്. പ്രചാരണ ദൂരം അതുപോലെ തയ്യാറെടുപ്പുകൾക്കുള്ള അകലമെല്ലാം കൃത്യമാണ്. 7th മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കലണ്ടറിൽ 4th നമുക്ക് വരാം. 4th വോട്ടെടുപ്പ് നടക്കുന്നത് 13rd. 6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 13rd 4th വോട്ടെടുപ്പ്. അതിനുശേഷം അടുത്ത ആഴ്ച 5th എന്ന് പറയുമ്പോൾ അടുത്ത 7 ദിവസത്തിന്റെ കൃത്യമായ ഇടവേള 20th 5th വിധിയെഴുത്തിലേക്ക് പോകുന്നു. 6th ആറാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏറെക്കുറെ മുക്കാൽ ഭാഗത്തോളം വോട്ടെടുപ്പ് പൂർത്തിയായി കഴിയും. 26 6th വോട്ടെടുപ്പ്. 7th അത് വോട്ടെണ്ണലിന് തൊട്ട് തലേദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ജൂൺ 1st 7th വോട്ടെടുപ്പ് നടക്കുന്നത്. 7 ഘട്ടങ്ങളിലായുള്ള വിധിയെഴുത്ത് ഓരോ ഘട്ടവും വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടത് 2nd എന്ന് പറയുന്ന April 26 അത് കഴിഞ്ഞാൽ കൃത്യം 39 കാത്തിരിക്കണം ഫലം അറിയാൻ വേണ്ടി. അങ്ങനെ 80 ദിവസങ്ങളുടെ ഒരു പ്രോസസ് ആണ് നടക്കാൻ പോകുന്നത്. 22 സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ്. എന്നാൽ ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ അവിടെ 7 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇതിനോടൊപ്പം തന്നെ പ്രേക്ഷകർ അറിയേണ്ടത് 4 നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. തെക്കേന്ത്യൻ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതേപോലെ ഒഡീഷയിലും അരുണാചൽ പ്രദേശിലും സിക്കിമിലും നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നടക്കുന്നു. അതൊക്കെ തന്നെയും അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. പത്രികാ സമർപ്പണം അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഓരോ ഘട്ടത്തിലും എത്ര സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതിലേക്കാണ് നമ്മൾ നമ്മുടെ പോൾ കലണ്ടറിൽ ആ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 1st വിധി എഴുതുന്ന ഏപ്രിൽ 19 102 സീറ്റുകളിലെ ജനവിധിയാണ് നമുക്ക് രേഖപ്പെടുത്താൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. 543 102 1st പൂർത്തിയാകുന്നു. 2nd കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്ന April 26 89 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 3rd കലണ്ടറിൽ നമ്മൾ 3rd വരുമ്പോൾ മെയ് ഏഴിന് 94 സീറ്റുകളിലേക്ക് 94 മണ്ഡലങ്ങൾ ജനവിധി രേഖപ്പെടുത്താൻ പോകുന്നത് മെയ് 7. 4th മെയ് 13 ആകുമ്പോഴും 100 താഴെയാണ് സീറ്റെണ്ണം. 96 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നു. 5th മെയ് 20 അവിടെ മണ്ഡലങ്ങളുടെ എണ്ണം കുറവാണ്. പ്രശ്നബാധിത ബൂത്തുകൾ ഏറെയുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന 5th 49 മണ്ഡലങ്ങളിലേക്കാണ് മെയ് 20 വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. 6th വോട്ടെടുപ്പിൽ 57 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തീയതി മറക്കരുത്, മെയ് 25. 7th ഏഴാമത്തേതും അവസാനത്തേതുമായ ഘട്ടം എന്ന് പറയുന്നത് June 1st 57 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കൃത്യമായി മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു സമയം കിട്ടുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിരിക്കുന്നു. അത് പ്രചാരണത്തിന് വേണ്ടിയുള്ള കൃത്യമായ ഒരു പ്ലാൻ ആയി തോന്നുന്നുണ്ട് ഉണ്ണി സാർ. നിശ്ചയമായിട്ടും അത് പ്രചാരണത്തിനായിട്ടുള്ള മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ 7 phases നമുക്ക് ഈ പാരാമിലിറ്ററി ഫോഴ്സസിനെ വിന്യസിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഈ ഫോഴ്സസിന്റെ വിന്യാസം, അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ വിന്യാസം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പം അതിൻ്റെ ഒരു ഈ ഫോഴ്സിന് മൂവ് ചെയ്യാനുള്ളൊരു സമയവും കൂടി കണക്കാക്കിക്കൊണ്ടാണ് എപ്പോഴും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ തീരുമാനിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന 1 ഗ്യാപ്പ് ഇതിനകത്ത് വരുന്നത്. അത് നിശ്ചയമായും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗുണമാണ്, കൂടുതൽ പ്രചാരണം നടത്താൻ കിട്ടുന്നു. ഇപ്പോൾ 40 ഇനി ഇപ്പോൾ അങ്ങോട്ടേക്ക് പ്രചാരണത്തിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് ചൂടുപിടിച്ച പ്രചരണമായിരിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ വലിയ രീതിയിൽ പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 12 ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഇനി 4 കൂടി പ്രഖ്യാപിക്കാനുണ്ട് അവർ. എങ്കിൽ കൂടിയും LDFഉം UDFഉം വളരെ മുമ്പേ തന്നെ, UDF അല്പം വൈകിയിട്ടാണെങ്കിൽ പോലും നമുക്കൊക്കെ അറിയാമായിരുന്നു സിറ്റിംഗ് MPമാർ തന്നെയാണ് മത്സരിക്കാൻ പോകുന്നുള്ളൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാവുന്നത് വടകരയിൽ മാത്രമാണ് നിശ്ചയമായിട്ടും. പക്ഷേ എന്നാൽ നമുക്ക് ഉറപ്പായിരുന്നു അവർക്ക് തന്നെയാണ് മത്സരിക്കാൻ പോകുന്നത്. ആ അർത്ഥത്തിൽ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ വന്നതോടുകൂടി തന്നെ പ്രചാരണ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വളരെ മികച്ച സ്ഥാനാർത്ഥികളുമായി തന്നെയാണ് BJPയും ഈ പ്രാവശ്യം രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി 4 സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ള സസ്പെൻസ് കൂടി അവിടെ നിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, നരേന്ദ്രമോദി തന്നെ നോക്കൂ, കഴിഞ്ഞ 1 4 വന്നു അല്ലേ കേരളം? അപ്പൊ അത് തൃശ്ശൂരിൽ 2 വന്നു അല്ലെ, എറണാകുളത്ത് വന്നു, തിരുവനന്തപുരത്ത് വന്നു, പത്തനംതിട്ടയിൽ വന്നു, ഇനി പാലക്കാട് വരാൻ പോകുന്നു. നോക്കൂ, 2014 2019
ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പരിപാടിയിൽ പങ്കെടുത്തത് നരേന്ദ്രമോദിയായിരുന്നു കേട്ടോ. ഏതാണ്ട് 275 റാലികളൊക്കെയാണ് രണ്ട് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പങ്കെടുത്തത്. ഈ അടുത്ത 80 ദിവസം കൊണ്ട് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും 250 റാലികളെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഹാർഡ് വർക്കിംഗ് മാത്രമല്ല, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒറ്റ പ്ലാങ്കിലാണെന്ന് ആ മത്സരം നടക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദി തന്നെയാണ് അവരെ തുരുപ്പിച്ചിട്ട് ഒരു ദിവസം 3 റാലി എന്ന് മട്ടിൽ നോക്കിക്കോളൂ, അടുത്ത 80 ദിവസം കൊണ്ട് 250 റാലി നരേന്ദ്രമോദി നടത്തും. നാളെ ന്യായയാത്ര സമാപിക്കുകയാണ്. അതിനുശേഷം രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് പ്രചാരണം നടത്തുന്ന ഒരാളാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് രാഹുൽ ഗാന്ധി. എന്തായാലും രാഹുൽ ഗാന്ധിയും ഒരു മുഖ്യ പ്രചാരകനായിട്ട് വരും.